ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇത് ആദ്യമായാണ് ഒരു വിദേശ ഗവൺമെന്റ് എയർ കേരള എന്ന ഗൾഫ് മലയാളികളുടെ സ്വപ്ന പദ്ധതിക്ക് പരസ്യമായി പിന്തുണ അറിയിക്കുന്നത്. യുഎയിലെ വടക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന നഗരമാണ് ഫുജൈറ. അതിനാൽ ഫുജൈറ വിമാനത്താവളം വഴി എയർ കേരള സർവീസ് ആരംഭിക്കണമെന്നും ഇതിനായി എല്ലാ സഹായ സഹകരണങ്ങളും ഫുജൈറ സിവിൽ ഏവിയേഷൻ വാഗ്ദാനം ചെയ്തു. സിവിൽ ഏവിയേഷൻ ചെയർമാനും ഫുജൈറ രാജകുടുംബാംഗവുമായ മുഹമ്മദ് അൽ സലാമിയാണ് ജയ്ഹിന്ദ് ന്യൂസിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എയർ കേരള സ്റ്റാർട്ടപ്പ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വൈറ്റൽ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു യൂട്ടിലൈസ് ദി ഫുജൈറ ഇന്റർനാഷണൽ എയർപോർട്ട് ആൻഡ് വി വുഡ് ലൈക്ക് ടു വെൽക്കം ദം. വി ഹോപ്പ് ടു സീ ദം സൂൺ ഓപ്പറേറ്റിംഗ് ടു അവർ ഫുജൈറ എയർപോർട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച അനുകൂലമായ നിലപാട് ഫുജൈറ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പദ്ധതി പിന്നീട് നീണ്ടു പോകുകയായിരുന്നു. നിലവിൽ 5 വർഷം ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര സർവീസ് നടത്തിയാൽ മാത്രമേ രാജ്യാന്തര സർവീസിന് അനുമതി നൽകൂ. എന്നാൽ ഫുജൈറ കേന്ദ്രമായി കമ്പനി രജിസ്റ്റർ ചെയ്താൽ ഈ നിയമത്തിന്റെ പരിധി ബാധകമാകില്ലെന്നാണ് ഫുജൈറ സിവിൽ ഏവിയേഷൻ കണക്കാക്കുന്നത്. ഇതുവഴി 5 വർഷം കാത്തിരിക്കാതെ എയർ കേരളയ്ക്ക് രാജ്യാന്തര സർവീസ് ആരംഭിക്കാനാകും എന്നത് വലിയ നേട്ടമാണ്. ഇതിനിടെ മലയാളികൾ വർഷത്തിൽ 3-4 തവണ യാത്ര ചെയ്യുന്നവരാണ് എന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്നും ഇവർ കണക്കാക്കുന്നു. I think the Kerala people, they like to travel to India sometime twice or 3 times or 4 times a year. I think it will really potentially viable to start up from Fujairah. എമർജിംഗ് കേരള ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എയർ കേരള എന്ന ആശയത്തിന് ഇത് വേഗം കൂട്ടുമെന്നും വിലയിരുത്തപ്പെടുന്നു. ക്യാമറമാൻ സുജിത്തിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.